എഴുത്തുകാരി. ഓമനിയുടെ ഊണം എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് നിങ്ങളെല്ലാം തയ്യാറാക്കി കാണുമല്ലോ. എങ്കിൽ നിങ്ങൾ തയ്യാറാക്കിയ ആസ്വാദന കുറിപ്പിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. കവി പരിചയം, കവിതയുടെ ആശയം, കവിതയിലെ പ്രയോഗങ്ങൾ, ശബ്ദഭംഗി, താളഭംഗി, കവിതയിലെ ഇഷ്ടപ്പെട്ട ഭാഗം, അഭിപ്രായം, ഇത്രയും കാര്യങ്ങളാണ് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കേണ്ടത്. ഇനി ഓമനയുടെ ഓണം എന്ന കവിതയുടെ ഒരു ആസ്വാദന കുറിപ്പ് നമുക്ക് തയ്യാറാക്കി നോക്കാം. ഓമനയുടെ ഓണം ആസ്വാദന കുറിപ്പ്. ശ്രദ്ധേയമായ രചന കൊണ്ട് മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ കവിയായിരുന്നു ശ്രീ ഏറ്റുമാനൂർ സോമദാസൻ. 1936 മെയ് 16 കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. നോവലുകൾ, കവിതകൾ എന്നിവയ്ക്ക് പുറമെ പ്രശസ്തമായ ചില നാടകഗാനങ്ങളും സിനിമാ ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ സംഭാവനയായി മലയാള സാഹിത്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂർ സോമദാസന്റെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത കവിതയാണ് ഓമനയുടെ ഓണം. ഓണക്കാലമാകുമ്പോൾ കുട്ടികൾ പുലർത്തുന്ന ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഏറെ സ്വാഭാവികതയോടെ ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നു. മഞ്ഞ നിറത്തിലുള്ള ഓണക്കോടിയുമായി അച്ഛൻ വരുമെന്ന പ്രതീക്ഷ ഓമനയെ ഏറെ സന്തോഷിപ്പിക്കുന്നു. കർക്കിടക മാസത്തിലെ കാർമേഘങ്ങൾ മൂടിയ ആകാശത്ത് വെളിച്ചം കാവടിയേന്തി വരുന്നത് പോലെ എന്ന പ്രയോഗത്തിലൂടെയാണ് ഓമനയുടെ സന്തോഷത്തെ കവി വർണ്ണിച്ചിരിക്കുന്നത്. മുറ്റം ചെത്തി വെടിപ്പാക്കി പൂക്കളമിട്ട് ചാണകം മെഴുകി ഓണത്തപ്പനെ പൂക്കളത്തിന്റെ ഒത്ത നടുക്കായി പ്രതിഷ്ഠിക്കുന്നതിന് അവൾ ആഹ്ലാദത്തോടെ തയ്യാറെടുക്കുന്നു. മഞ്ഞ നിറമുള്ള ഓണക്കോടി അണിയുമ്പോൾ തനിക്കുണ്ടാകുന്ന സൗന്ദര്യത്തെക്കുറിച്ച് അവൾ അഭിമാനത്തോടെ പറയുന്നത് ഇങ്ങനെയാണ്: തങ്കച്ചിറക് ബിരുത്തി വരുന്ന തുമ്പിക്കു പോലും തൻ്റെ അത്രയും അഴകില്ല. മുത്തുകുട പോലുള്ള മുക്കുറ്റിക്കും കോളാമ്പിപ്പൂവ് ചാർത്തിയ പ്രകൃതിക്കും എന്റെ അഴകിനോളം എത്താൻ കഴിയില്ല. അച്ഛൻ മടിയിലിരുത്തി ചോറ് ഊട്ടുന്നതും അമ്മൂമ്മ കലവറയിൽ കായവറുത്തത് ഭരണിയിലാക്കി സൂക്ഷിക്കുന്നതും അവളെ ഏറെ കൊതിപ്പിക്കുന്നു. വിഭവ സമൃദ്ധമായ സദ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ വായിൽ വെള്ളം നിറയുന്നു. മാമൻ മാവിൻ കൊമ്പിൽ കെട്ടിക്കൊടുക്കുന്ന ഊഞ്ഞാലിൽ ആടുമ്പോൾ പാടാനുള്ള പാട്ടുകൾ ഓർക്കാൻ ശ്രമിക്കുകയാണ് ഓമന. തൊടിയിൽ കിളിത്തട്ടു കളിക്കുന്നതും മാവിൻ ചുവട്ടിൽ ഒരുക്കിയ പച്ചിലമെത്തയിൽ കിടന്ന് മുത്തശ്ശിക്കഥ കേൾക്കുന്നതും അവൾ സ്വപ്നം കാണുന്നു. കവി ഈ കവിതയിൽ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നല്ല താളഭംഗിയോടും ശബ്ദഭംഗിയോടും കൂടിയാണ്. ഉദാഹരണത്തിന്, മാമൻ കെട്ടി തരുമല്ലോ കിളി മാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. ഈ രണ്ടു വരികളും തുടങ്ങുന്നത് മാമൻ, മാവിൽ എന്നീ പദങ്ങൾ ഉപയോഗിച്ചാണ്. ഇതേപോലെ മുറ്റം ചെത്തി വെടിപ്പാക്കേണം, പുത്തൻ പൂക്കളമെഴുതേണം, ശബ്ദഭംഗി വരുന്ന മറ്റു രണ്ടു വരികളാണ്. മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടി തരുമച്ചൻ, ഈ വരികളാണ് കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓണക്കോടിയും ഓണസദ്യയും പൂക്കളവും ഓണക്കളികളും പൊന്നൂഞ്ഞാലും ഓണപ്പാട്ടുകളും മുത്തശ്ശിക്കഥകളുമെല്ലാം ഓമനയെപ്പോലെ നമ്മെയും ഓണക്കാലത്തെ കൊതിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏറ്റുമാനൂർ സോമദാസന്റെ ഈ കവിത ആരിലും ഗൃഹാതുരത്വം ഉണർത്തും.